Hello guys, welcome back to my channel Beauty Bugs TV. എന്റെ പേര് പ്രിയങ്ക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ കാണിക്കാൻ പോകുന്ന ഒരു DIY വീഡിയോ ആണ്. സോ ഇന്ന് കാണിക്കാൻ പോകുന്ന DIY വന്നിട്ട് എല്ലാവരും എന്റെ അടുത്ത് ചോദിക്കും ഞാൻ എന്താണ് എന്റെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത്, എന്റെ ഷാംപൂ ഏതാണ്, കണ്ടീഷണർ ഏതാണെന്നൊക്കെ എല്ലാവരും എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനത് പറയാറുണ്ട് നിങ്ങൾക്ക്. നാട്ടിൽ തന്നെ ഞാൻ നിങ്ങൾക്കൊരു ബേസിക് ആയിട്ട് ഒരു ഒരു ഒരൊറ്റ ആൻസർ ഒറ്റ ഇതിൽ ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോഡിയം ലിത്തിയം സൾഫേറ്റ് അല്ലെങ്കിൽ സോഡിയം സൾഫേറ്റ് ലിത്തിയം സൾഫേറ്റ് ഇങ്ങനത്തെ സാധനങ്ങൾ ഉള്ള ഷാംപു മേടിക്കരുത്. ബിക്കോസ് സോഡിയം ലിത്തിയം സൾഫേറ്റ് ഇസ് ആക്ച്വലി എ ഫ്ലോ ക്ലീനർ. ആ സാധനം ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഷാംപൂസ് മേടിക്കാതിരിക്കാൻ നോക്കുക. അതാണ് എനിക്ക് ആദ്യം പറയാമെന്ന് വെച്ചാൽ, നമ്മുടെ തലയിലെ ആ നാച്ചുറൽ ആയിട്ടുള്ള ഓയിലൊക്കെ ഇല്ലേ, അതിനെയൊക്കെ വളരെ സ്ട്രിപ്പ് ഔട്ട് ചെയ്ത് നമ്മുടെ മുടിയുടെ ആയുസ് കളയുന്ന ഒരു സാധനമാണിത്. മെയിനായിട്ട് അതാണ് ഞാൻ നോക്കുന്നത്, സോഡിയം ലിത്തിയം സൾഫേറ്റ്. ഓക്കെ ഓക്കെ, അതില്ലാത്ത ഷാംപൂ മേടിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഷാംപൂ എന്നു പറഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടില്ലല്ലോ. ഇതൊരു ഓസ്ട്രേലിയൻ ബ്രാൻഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് വന്നിട്ട് ഓർഗാനിക് കെയർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്, ഫോർ മൈ ഹെയർ. അതിനകത്ത് ഷാംപൂ കണ്ടീഷണറൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ അതിനകത്ത് ആകെ ഷാംപൂ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ബിക്കോസ് വേറൊന്നുമല്ല, ഞാൻ എൻ്റെ വളരെ ഓയിലി സ്കാൽപ്പും കൂടെയാണ്. അപ്പം ഞാൻ ഒരു ദിവസം വയ്യാണ്ട് അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ ഫുൾ തല എണ്ണയിട്ട പോലെ ഇരിക്കും. അപ്പോൾ കുളിക്കാനൊക്കെ പറ്റിയില്ലെങ്കിലും അപ്പോൾ എനിക്ക് കണ്ടീഷണറിൻ്റെ ആവശ്യമില്ല. എൻ്റെ തലേന്ന് നല്ലപോലെ ഓയിൽ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി എ കണ്ടീഷണർ ഫോർ മൈ സ്കാൽപ്പ് എനിവേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്യാറില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. എനിക്കറിയാം എൻ്റെ നമ്മുടെ ചെവിയുടെ താഴെയായിട്ടാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുള്ളൂ. എന്നാലും എനിക്ക് ഒരുപാട് ഓയിലി ആയതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യം വരാറില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വൺസ് എ വീക്ക് ഞാനൊരു മാസ്ക് ചെയ്യാറുണ്ട് എൻ്റെ തലയിൽ. അതൊരു പ്രോട്ടീൻ റിച്ച് മാസ്കാണ്. അതാണ് ഞാൻ ഇന്ന് ഈ DIY കാണിക്കാൻ പോണേ. ഈ മാസ്ക് DIY കാണിക്കുന്നതിന് മുന്നേ ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയാമെന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ ഇവിടെ തണുപ്പുള്ള സമയത്ത് ചെയ്യാറില്ല. സൈനസൈറ്റിസ് ഉള്ള ആളാണെന്ന് ഇപ്പം ലോകം മുഴുവൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാനിത് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ഈ കോൾഡ് മന്ത്സിൽ ഞാൻ ചെയ്യാറില്ല. അപ്പം ഞാൻ കോൾഡ് മന്ത്സിൽ ഞാൻ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഹെയർ ഓയിൽ ഞാൻ എന്താ യൂസ് ചെയ്യണമെന്നുള്ള അത് ഒന്ന് മസാജ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ്സ് കഴിഞ്ഞ് കുളിക്കുകയാണ് ചെയ്യണം. അത് തന്നെ എനിക്ക് കൂടുതലാണ്. എനിക്ക് തലയിലൊന്നും എണ്ണയൊന്നും അങ്ങനെ ഇട്ട് നിൽക്കാനുള്ള ആരോഗ്യമുള്ള മനുഷ്യനല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനത് അപ്പോൾ ഈ മാസ്ക് ഞാൻ ചെയ്യുമ്പോൾ കൂടുതലും വിൻറ്റർ ഒഴിച്ച് ബാക്കി എല്ലാ മന്ത്തും അറ്റ്ലീസ്റ്റ് മന്ത്ലി ഒരു 2 times എങ്കിലും ഞാൻ ചെയ്യാറുണ്ട്, ഇത് എനിക്ക് സമയം കിട്ടണ പോലെ. അപ്പോൾ ഈ മാസ്കിനകത്ത് ഇതൊരു പ്രോട്ടീൻ റിച്ച് മാസ്കാണ്. അപ്പോൾ നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടുള്ള, നമ്മുടെ മുടി ഉണ്ടാവാൻ ഏറ്റവും എല്ലാവരും എല്ലാ ഈ മൾട്ടി വൈറ്റമിൻ സാധനങ്ങളിലൊക്കെ ഉള്ളതാണ് ബയോട്ടിൻ. ബയോട്ടിൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ബനാനയിലാണ്, നമ്മൾക്ക് ഈ മുടിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് വെച്ച് പറയാം. അപ്പോൾ ബനാന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വളരെ ഈസി ആയിട്ടുള്ളൊരു DIY ഹെയർ മാസ്കാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോണത്. ഒരുവിധപ്പെട്ട എല്ലാ ഹെയർ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം ഇത്. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നിങ്ങൾക്ക് സൈനസൈറ്റിസ് മൈഗ്രെയിൻ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത് ചെയ്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ വഷളാവുള്ളൂ. അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കണതിനെ നല്ലതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ തണുപ്പുള്ള സമയത്ത് ചെയ്യില്ല, സമ്മറൊക്കെ ആയി കഴിയുമ്പോൾ ഞാൻ അത് ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യും. അപ്പോൾ അതാണ് പിന്നെ അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ എങ്ങനെ ഈ മാസ്ക് ചെയ്യണമെന്ന് കാണണമെങ്കിൽ പ്ലീസ് കീപ്പ് ഓൺ വാച്ചിങ്. ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് വന്നിട്ട് ബനാനയാണ്. ബനാന ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ്. അപ്പോൾ ഇതിനകത്ത് ഈ ബനാനയ്ക്കകത്ത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പൊട്ടാസ്യം, നാച്ചുറൽ ഓയിൽസ്, കാർബോഹൈഡ്രേറ്റ്സ്, വൈറ്റമിൻസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മുടെ ഹെയറിൻ്റെ നാച്ചുറൽ ഇലാസ്റ്റിസിറ്റീനെ ഹെൽപ്പ് ചെയ്യാനും നമ്മുടെ മുടി നന്ന സോഫ്റ്റായിട്ടിരിക്കാനും ആൻഡ് ഓൾസോ നമ്മുടെ സ്പ്ലിറ്റ് സെൻസ്, ബ്രേക്കേജ് ഒക്കെ ഒരുപാട് പ്രിവെൻറ്റ് ചെയ്യാനും ഈ ബനാന നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യണമുണ്ട്, നമുക്ക് ഗുണമുണ്ട്. ആൻഡ് ഓൾസോ ഈ ഡാൻഡ്രഫ് വരാതിരിക്കാനും ഒരു പരിധിവരെ ബനാന മാസ്ക് കൊണ്ട് നമ്മുടെ ഹെയറിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ സ്കാൽപ്പ് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനാണ് നമ്മൾ ഈ ബനാന മാസ്ക് ആഡ് ചെയ്യണത്. ഇതെൻ്റെ വീട്ടിൽ കുറച്ച് ഇരുത്തി ഞാൻ പഴുപ്പിച്ചു, എന്നിട്ടാണ് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണ് ഇനി ഈ കളറായി പോയത്. പക്ഷേ ഇതാണ് നല്ല ഒരു കൺസിസ്റ്റൻസി. എനിക്ക് ഒരു ബനാന മതി എൻ്റെ മുടിക്ക്.
നെക്സ്റ്റ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് എഗ്ഗാണ്. ഞാൻ ഒരു എഗ്ഗാണ് എൻ്റെ ഹെയറിന്, എൻ്റെ ഒരു മീഡിയം ടു ഷോർട്ട് ഹെയർ ആണല്ലോ, അപ്പോൾ അതിന് ഒരു എഗ്ഗ് തന്നെ ധാരാളമാണ്. സോ ഈ നമ്മുടെ എഗ്ഗിനകത്ത് നാച്ചുറലി എഗ്ഗ് യോക്കിനകത്ത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എന്ത് അടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ല ഗ്ലോസി ആയിട്ടിരിക്കാനും നമ്മുടെ ഹെയറിൽ നമ്മൾ ഈ എഗ്ഗ് ആഡ് ചെയ്യണോണ്ട് ഉള്ള ബെനിഫിറ്റ്സ് അതാണ്. അതുമാത്രമല്ല, ചില ആൾക്കാർ ജസ്റ്റ് എഗ്ഗ് യോക്ക് മാത്രമായിട്ട് തന്നെ ഹെയറിൽ ചെയ്യാറുണ്ട്. അത് നമ്മുടെ ഈ ബ്രിട്ടിലായിട്ടുള്ള മുടിയിലെ പെട്ടെന്ന് പൊട്ടി പൊട്ടി പോണ മുടി അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് വളരെ നല്ലതാണ്. സോ നമ്മൾ ഏത് ഒരു, ഞാനിപ്പോൾ ജസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു മീഡിയം സൈസ് എഗ്ഗാണ്, അത് തന്നെയാണ് ധാരാളം. എൻ്റെ ഈ മുടിക്ക് ഒരു എഗ്ഗ് തന്നെ വളരെ അധികമാണ്. അപ്പോൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് വേണ്ടത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിലിനെ കുറിച്ച് ഒരുപാടൊന്നും ഞാൻ സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കോക്കനട്ട് ഓയിൽ ഒരുപാട് 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 ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ നാട്ടിൽ കേരളത്തിലുള്ള ആൾക്കാർ, നമ്മൾ തേങ്ങ കോക്കനട്ട് ഓയിലല്ലേ ഏറ്റവും കൂടുതൽ മുടിയിലും നിമയത്തും കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അധികം സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ഈ കോക്കനട്ട് ഓയിൽ നമ്മുടെ ഹെയർ ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഫാസ്റ്റ് ആക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെയർ ബെനിഫിറ്റ്. ആൻഡ് ഓൾസോ നമ്മുടെ തലയിൽ ഇങ്ങനെ ചെറിയ കുട്ടികൾക്കൊക്കെ പെയിൻ്റെ ശല്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡാൻഡ്രഫ് ശല്യമുള്ള ആൾക്കാർക്കൊക്കെ കോക്കനട്ട് ഓയിൽ സൂപ്പറാണ്. നെക്സ്റ്റ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് യോഗർട്ടാണ്. നമ്മുടെ തൈരില്ലേ നല്ല കട്ട തൈര്, അതാണ് യോഗർട്ട്. യോഗർട്ടിൽ ഒരുപാട് ലാക്ടിക് ആസിഡ് ഉണ്ട്. അത് നമ്മുടെ മുടീനെ ഒരുപാട് ഹൈഡ്രേറ്റ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഇതുപോലെ എന്തെങ്കിലും മാസ്കിലൊക്കെ യോഗർട്ട് യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിലോ എവിടെയാന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് വാഷ് ചെയ്തിരുമ്പോൾ ഒരുപാട് ഡെഡ് സ്കിൻ സെൽസ് നമ്മുടെ അവിടെ നിന്ന് വാഷ് ഔട്ടായി പോവുകയും ചെയ്യും. അത് നമ്മുടെ നല്ല ക്ലിയർ ആവുമല്ലോ നമ്മുടെ സ്കാൽപ്പ്, അതിനാണ്. ആൻഡ് ഓൾസോ ഇതിന് ഒരുപാട് കോസ്മെറ്റിക് ബെനിഫിറ്റ്സ് ഉണ്ട്. അത് നമ്മുടെ റൂട്ടിനെയും സ്കാൽപ്പിനെയൊക്കെ നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ഇതിനകത്ത് ഒരുപാട് വൈറ്റമിൻ B12 ഉണ്ട്. അത് നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. ഇനി എന്താ ഞാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ബനാനാസ് എടുത്തിട്ട് ഞാൻ പീൽ ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അതിനകത്തോട്ട് ഇടുകയാണ്. എൻ്റെ കയ്യിൽ 2 ബനാനയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് കഴിക്കാനൊന്നും പറ്റില്ല, അത്രയും പഴുത്തു പോയി. അപ്പോൾ ഞാനത് 2 മാസ്കായിട്ട് തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാൽ യൂഷ്വലി ഒരെണ്ണം തന്നെ ധാരാളമാണ്. അണ്ടത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫോക്ക് എടുത്തിട്ട് നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കുകയാണ്, ഉടച്ചു കൊടുക്കുകയാണ്. യൂഷ്വലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബ്ലെൻഡറിലോ മിക്സിയിലോ ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു അത് ഒരുപാട് റണ്ണി ആവണം, അപ്പോൾ തലയിൽ ശരിക്കും ഇരിക്കണില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നന്നായിട്ട് മാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാമെന്ന് ഈ പ്രാവശ്യം വിചാരിച്ചത്. അപ്പോൾ കണ്ടില്ലേ, നല്ല തിക്കായ ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അതിനകത്തേക്ക് ഒരു എഗ്ഗ് ആഡ് ചെയ്യാണ്. എഗ്ഗും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് വേറെ ഒന്നുമില്ല, ഇത് ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ ഓൾറെഡി കുറച്ച് റണ്ണി ആണ് ഇത് സംഭവം. അപ്പോൾ ഒരുപാട് റണ്ണി ആവണ്ടേ. ഇനിയിപ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിലാണ് നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ധാരാളമാണ്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇതെല്ലാം ലിക്വിഡി ആയതുകൊണ്ടാണ് ഞാൻ മിക്സിയിലിട്ട് അടിച്ച് അത് വെള്ളം പോലെ ആക്കാത്തത്. ശരിക്കും പറഞ്ഞാൽ അത് സ്മൂതി പോലെ ഇരിക്കും. അപ്പോൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇനി അടുത്ത് വേണ്ടത് യോഗർട്ടാണ്. അതും 1 ടേബിൾ സ്പൂൺ യോഗർട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഹണി കൂടെ ആഡ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സോ ഇതാണ് ഫൈനൽ മാസ്ക്. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. വളരെ തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ അൺഫോർച്ചുനേറ്റ്ലി എനിക്കിതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എനിക്ക് സൈനസൈറ്റിസും ഒക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കിത് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അല്ലാതെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മുടി ഇങ്ങനെ സ്കാൽപ്പില്ല, ഇങ്ങനെ മുടി ഇങ്ങനെ വകന്നിട്ട് ആ സ്കാൽപ്പിൽ നല്ലപോലെ ഇങ്ങനെ വിരലുകൊണ്ട് മസാജ് ചെയ്തിട്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. വളരെ ഈസിയാണ്, നമ്മൾ എണ്ണ ഇടുന്ന പോലെ മാത്രമേ ഉള്ളൂ ഇതും. സോ അത്രേ ഉള്ളൂ, വളരെ ഈസി ആയിട്ടുള്ള ഒരു മാസ്കാണ് ഞാൻ ഇന്ന് കാണിച്ചത്. എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ആൻഡ് ഓൾസോ ഒരുപാട് നേരം നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു 30 മിനിറ്റ്സ് ഇത് വെച്ചിട്ട് നിന്നാൽ തന്നെ ഇറ്റ്സ് മോർ ദാൻ ഇനഫ് ഫോർ യു. അപ്പോൾ ഇതാണ് എൻ്റെ ലൈക്ക് എ വീക്ക്ലി ഹെയർ മാസ്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്യുക, ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. ആൻഡ് ഓൾസോ നമ്മുടെ ചാനലിനും അത് ഹെൽപ്ഫുൾ ആവും. കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇറ്റ്സ് ഗുഡ് ഫോർ അസ്. ആൻഡ് അത്രയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ ഐ എം മോർ ദാൻ ഹാപ്പി ടു റിപ്ലൈ. ആൻഡ് പിന്നെ എന്താ, അത്രേ ഉള്ളൂ. ഷെയർ ചെയ്യാൻ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ തന്നെ ഉള്ളൂ എനിക്ക് പറയാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ DIY വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.